ഉദ്ദേശിച്ച ഉയരങ്ങളിലെത്താൻ സ്വന്തം ചാരത്തിൽ നിന്ന് പറന്നുയർന്ന സാങ്കൽപ്പിക പക്ഷിയാണ് ഫീനിക്സ്. മരണമില്ലാത്ത ഫീനിക്സ് പക്ഷി. ഫീനിക്സ് പക്ഷിയുടെ വിജയകഥകൾ. വെന്തു വെണ്ണീറായ ശേഷം ചാരത്തിൽ നിന്നും വിജയ ആഹ്ലാദത്തോടെ അനന്തതയിലേക്ക് പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയുടെ വീഡിയോ അവയുടെ വിശദീകരണം സഹിതം നിലവാരമുള്ള പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കാണാറുള്ളതാണ്. ആയതിനാൽ ഫീനിക്സ് പക്ഷിയുടെ പുനർജനിയുടെ കഥ പലർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഇവിടെ വിവരിക്കുന്ന കഥകൾ ആഴത്തിലുള്ളതും പരന്നതുമായ വായന ഉള്ളവർക്കു മാത്രം അറിയാവുന്ന കഥകളാണ്. ഈ കഥകൾ മോട്ടിവേഷൻ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതും ആരിലും ഒരു പുനർചിന്തനത്തിനും പുനർജനിക്കും സാധ്യതയുള്ളതുമായ കഥകളാണ്. വളരെയധികം പുസ്തകങ്ങൾ റെഫർ ചെയ്താണ് ഈ കഥകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ കഥ ഈജിപ്തിലെ പൗരാണിക സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പൗരാണിക ഈജിപ്തിൽ ധാരാളം ആളുകൾ സൂര്യനെ ആരാധിച്ചിരുന്നു. ഈജിപ്തിലെ സൂര്യക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അവരുടെ വിശ്വാസപ്രകാരം ശാപം കിട്ടി ഭൂമിയിലേക്ക് പതിച്ച ബെനു എന്ന സ്വർഗീയ പക്ഷിയാണ് ഫീനിക്സ്. ഗ്രീക്കുകാർ ഫീനിക്സ് എന്ന് വിളിക്കുന്ന ബെനു ദേവലോകത്ത് പക്ഷികളുടെ രാജാവായി വാഴുകയായിരുന്നു. പച്ചയും സ്വർണവും ചുവപ്പും ഇടകലർന്ന നിറമായിരുന്നു. വളരെയധികം ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ശക്തിയുടെ പ്രതീകമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന പ്രഭാതസൂര്യൻ കണ്ട ബെനു പക്ഷിക്കൊരു മോഹം. പറന്നു ചെന്ന് സൂര്യനെ കീഴടക്കണം, അതായിരുന്നു അതിൻ്റെ മോഹം. സൂര്യനെ കീഴടക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് എന്നു പലരും ഉപദേശിച്ചു. എന്നാൽ അസാധ്യമായത് സാധ്യമാക്കുക എന്നതാണ് തനിക്കേറ്റവും ത്രില്ലുള്ള കാര്യം എന്ന് പ്രഖ്യാപിച്ച് മറ്റുള്ളവരുടെ ഉപദേശമെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ പ്രഭാതസൂര്യനു നേരെ ബെനിയാൻ പറന്നുയർന്നു. സൂര്യൻ്റെ അതികഠിനമായ ചൂട്, അതിലൊരു ത്രില്ലായിരുന്നു. ചൂട് കൂടുന്തോറും സൂര്യനു നേരെ പറക്കാനുള്ള ആഗ്രഹവും കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഇതിനേക്കാൾ വളരെ വലുതായിരുന്നു. സൂര്യനോടടുക്കുംതോറും ചൂട് അസഹനീയമായിക്കൊണ്ടേയിരുന്നു. എന്നാൽ ചൂട് വർദ്ധിക്കുംതോറും വലിയ വാശിയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സൂര്യനെ കീഴടക്കുക എന്ന തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുവാൻ ബെനിയാൻ തയ്യാറല്ലായിരുന്നു. അത് സൂര്യനു നേരെ പറന്നടുത്തുകൊണ്ടിരുന്നു. സൂര്യൻ അതിൻ്റെ ശക്തി മുഴുവൻ ബെനിയാനു നേരെ പ്രയോഗിച്ചു. രണ്ടു ചിറകുകളും കരിഞ്ഞു വീണു. എന്നാൽ ചിറകില്ലാത്ത ബെന്യാൻ സൂര്യനു നേരെ ചിറകില്ലാതെ കുതിച്ചു ചാടി. സൂര്യൻ അതിൻ്റെ അവസാനവും പുറത്തെടുത്ത് ബെന്യാൻ കരിഞ്ഞു ഭസ്മമായി ഭൂമിയിലേക്കു പതിച്ചു. തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി തടസ്സങ്ങളെല്ലാം തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ടു കുതിച്ച ബെന്യാൻ വിജയം എത്തുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ചുണ്ടിനും കപ്പിനുമിടയിൽ പരാജയപ്പെട്ട് കരിഞ്ഞ് ഭസ്മമായി ഭൂമിയിൽ പതിച്ചുവെങ്കിലും ബെനിയാൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ മരണത്തിനുപോലും കഴിഞ്ഞിട്ടില്ല. തീവ്രമായ ആഗ്രഹത്തിൽ മരണം പോലും ബെനിയാനു മുന്നിൽ കീഴടങ്ങുന്നു. മരണത്തിൽ നിന്നും വെണ്ണീറിൽ നിന്നും ബെനിയാൻ പുനർജനിക്കുന്നു. വർദ്ധിച്ച ആഹ്ലാദത്തോടെ പൂർത്തിയാകാത്ത തൻ്റെ ലക്ഷ്യം തേടി ബെനിയാൻ ചിറകടിച്ചു പറന്നുയരുന്നു. ഏകദേശം 500 വർഷത്തോളം അത് സൂര്യനു നേരെ സർവശക്തിയും ഉപയോഗിച്ച് പറക്കുന്നു. വീണ്ടും 500 വർഷമാകുമ്പോൾ സൂര്യതാപമേറ്റ് കരിഞ്ഞ ഭസ്മമായി ഭൂമിയിൽ പതിക്കുന്നു. പുനർജനിയും മരണവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ലോകാവസാനം വരെ തുടരുമെന്നാണ് പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത്. നക്ഷത്രങ്ങളെ സ്വപ്നം കാണാനാണ് പലരും പല മോട്ടിവേഷൻ ഗുരുക്കന്മാരും പഠിപ്പിക്കുന്നത്. എന്നാൽ അതിനുമപ്പുറമാണ് ബെനു. ഞാൻ കണ്ട സ്വപ്നം, ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അതാവുന്നതെല്ലാം ചെയ്തു. ആഗ്രഹത്തിന് തീവ്രത കുറവായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആഗ്രഹം സാഫല്യമാകുന്നതിനു വേണ്ടി വലിയ തൻ്റെ കഴിവിനുമപ്പുറം പ്രവർത്തിച്ചു. എന്നാൽ ലക്ഷ്യം നേടിയെടുക്കുവാൻ ബെനിയാന് കഴിഞ്ഞില്ല. തീവ്രമായി ആഗ്രഹിച്ചാൽ എന്തും നേടിയെടുക്കാമെന്നാണ് മോട്ടിവേഷൻ ഗുരുക്കന്മാരെല്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഭംഗിയായി വിജയിച്ചില്ല? അതിന് വ്യക്തമായ കാരണമുണ്ട്. നമ്മുടെ സ്വപ്നം ആകാശമായിരിക്കണം എന്ന് പഠിക്കുന്നതോടൊപ്പം വസ്തുതാപരമായ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം. ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റാകണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ അതൊരിക്കലും നടക്കില്ല. കാരണം അത് നടക്കാത്തൊരു സ്വപ്നമാണ്. നടക്കുന്ന സ്വപ്നം എന്താണ്, നടക്കാത്ത സ്വപ്നം എന്താണ് എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവാണ് സ്വപ്നം വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനം. നാം വളരെ തീവ്രമായി ആഗ്രഹിക്കുകയും ആഗ്രഹം സഫലമാകുന്നതിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ചിട്ടും
ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നാം കണ്ടത് യാഥാർത്ഥ്യബോധത്തിനധിഷ്ഠിതമായ ഒരു സ്വപ്നമല്ലായിരുന്നു എന്നും അതോടൊപ്പം തന്നെ ആ സ്വപ്നം നമുക്കിണങ്ങുന്നതും അല്ലായിരുന്നു എന്നതുമാണ് ഈ കഥയിലെ ഒന്നാമത്തെ സന്ദേശം. ഒന്നാമത്തെ സന്ദേശത്തിന് നേർവിപരീതമാണ് രണ്ടാമത്തെ സന്ദേശം. അതാണ് ഞാൻ പറയുന്നത്, ഈ കഥ വിപരീതങ്ങളുടെ സങ്കലനമാണ്. നിങ്ങളുടെ ആഗ്രഹം തീവ്രമായിരുന്നാൽ മരണത്തിനു പോലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ബെനിയാൻ പുനർജനിക്കുകയും ആ പുനർജനിയുടെ കഥ തലമുറകൾ തലമുറകളായി പകർന്ന ആളുകൾക്ക് മോട്ടിവേഷൻ നൽകുന്നതും അതുകൊണ്ടു തന്നെയാണ്. മുസ്ലിങ്ങൾ തൗറാത്തെന്നും ക്രിസ്ത്യാനികളും യഹൂദരും തോറാ എന്നും വിളിക്കുന്ന യഹൂദരുടെ വേദഗ്രന്ഥത്തിലെ നൂഹ് നബി എന്ന നോഹയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത്. വർഷങ്ങളോളം താൻ സന്ദേശങ്ങൾ നൽകിയിട്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടും ജനങ്ങൾ അനുസരിക്കാതെ തോന്നിയപടി നടന്നത് കണ്ട് വളരെ വിഷമിച്ച് നോഹയോട് ദൈവം കൽപ്പിച്ചു, നീ ഒരു പെട്ടകമുണ്ടാക്കൂ. ആ പെട്ടകത്തിൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചു പോന്ന ആളുകളെ മാത്രം കയറ്റുക. അതോടൊപ്പം വംശം നിലനിർത്തുന്നതിനും നിങ്ങളുടെ ഭക്ഷണത്തിനും വേണ്ട മൃഗങ്ങളെയും പക്ഷികളെയും അതിനകത്ത് കയറ്റുക. പ്രവാചകൻ ദൈവകൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം നിലയ്ക്കാത്ത മഴ പെയ്തു. നിലയ്ക്കാതെ പെയ്ത മഴയിൽ വെള്ളം കയറി വലിയ വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളപ്പൊക്കത്തിൽ ലോകത്തുള്ള സകല വസ്തുക്കളും നശിച്ചുപോയി. നോഹയുടെ പെട്ടകത്തിലുള്ളവർ ഒഴിച്ച് ബാക്കിയെല്ലാം നശിച്ചു. മാസങ്ങളോളം അങ്ങനെ വെള്ളപ്പൊക്കവും മഴയും നീണ്ടുനിന്നു. നോഹയുടെ പെട്ടകം ഒരു മലമുകളിൽ ചെന്ന് ഇടിച്ചു നിന്നു. അവസാനം മഴയ്ക്ക് ശമനമുണ്ടായി. വെള്ളം കുറേശ്ശെ ഇറങ്ങിത്തുടങ്ങി. എങ്കിലും പെട്ടകത്തിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തു മുഴുവൻ ജലമല്ലാതെ വേറൊന്നും കാണാനില്ലായിരുന്നു. പുറത്തുള്ള സ്ഥിതിഗതികൾ അറിഞ്ഞു വരുന്നതിനു വേണ്ടി നോഹ പെട്ടകത്തിൽ നിന്നും ഓരോ സമയത്ത് ഓരോ പക്ഷികളെ പുറത്തുവിട്ടു. പല പക്ഷികളും തിരിച്ചു വന്നില്ല. അവ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് നശിച്ചു. ചിലത് കുറേ സമയം പറന്നു നോക്കിയ ശേഷം വെള്ളം മാത്രമേ കാണാനുള്ളൂ എന്ന് മറുപടിയും പറഞ്ഞു. അവസാനം ദൗത്യമേൽപ്പിച്ചത് വളരെയധികം ശക്തിയുള്ള ഒരു പക്ഷിയെയായിരുന്നു. ആ പക്ഷി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ശരിയായ വിവരങ്ങൾ പ്രവാചകനെ ധരിപ്പിച്ചു. ഈ പക്ഷി ഫിനിക്സ് എന്നാണ് തോറാ വ്യാഖ്യാതാക്കളിൽ ചിലർ പറയുന്നത്. വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന പേരുകളുടെ ശരിയായ അർത്ഥം സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇത് ഫിനിക്സ് പക്ഷി എന്നാണ് പലരുടെയും അഭിപ്രായം. തന്നെ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യനിഷ്ഠമായും സത്യസന്ധമായും നിർവഹിച്ച ഫിനിക്സ് പക്ഷിക്ക് ദൈവം ദീർഘായുസ് നൽകി എന്നാണ് അഭിപ്രായം. ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, നമ്മെ ഏൽപ്പിക്കുന്ന ജോലി അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യമായും സത്യസന്ധമായും പൂർത്തീകരിക്കും എങ്കിൽ അത് നമുക്കും സമൂഹത്തിനും വലിയ ഒരു നന്മയും ഐശ്വര്യവും കൊണ്ടുവരും. അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ലക്ഷ്യം നിർവഹിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് ദൗത്യം പൂർത്തീകരിക്കാനും ഈ കഥ പഠിപ്പിക്കുന്നു. കാരണം ലോകം മുഴുവൻ വെള്ളത്തിലായിരുന്നു. കറങ്ങി നടന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് സത്യസന്ധമായ വിവരണം നൽകിയ പക്ഷിയാണ് ഫീനിക്സ്. വളരെയധികം പ്രയാസങ്ങളും തടസ്സങ്ങളും തരണം ചെയ്തു മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുകയുള്ളൂ. തടസ്സങ്ങളും പ്രയാസങ്ങളും മറികടന്ന് മുന്നിലേക്ക് കുതിക്കുന്നവർക്ക് മാത്രമേ വിജയം കരസ്ഥമാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവും ഈ കഥയിലുണ്ട്. അടുത്ത കഥ ഗ്രീക്ക് മിത്തോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറത്തിലുള്ള പക്ഷിയാണ് ഫീനിക്സ് പക്ഷി. പുരാതന ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് 500 വർഷമാകുമ്പോൾ ഫീനിക്സ് പക്ഷിക്ക് തൂവലുകൾ കനം വയ്ക്കാൻ തുടങ്ങും. ചുണ്ടുകൾ കൂർത്ത് വളഞ്ഞ് നെഞ്ചിനു നേരെ വളരും. എത്ര സൂക്ഷിച്ചാലും ചുണ്ടുകൾ നെഞ്ചിൽ തട്ടി മുറിവുകളുണ്ടാക്കും. ഈ സമയത്ത് തൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കാൻ സമയമായി എന്ന യാഥാർത്ഥ്യം പക്ഷി തിരിച്ചറിയും. തിരിച്ചറിവ് ഒരു പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കും. മരണം കാത്തുകിടക്കാൻ തയ്യാറല്ല. അവശനായി ഭൂമിയിൽ പതിക്കുന്നതിനു മുമ്പ് സ്വയം തന്നെ മരിക്കാൻ തീരുമാനിക്കും. അവൻ പറന്നു പറന്നു വളരെ വിജനമായ ഒരു സ്ഥലത്തെത്തും. എന്നിട്ട് ചുള്ളിക്കമ്പുകളും കരിയിലകളും ശേഖരിച്ച് ഒരു ചിതയൊരുക്കും. ചുള്ളിക്കമ്പുകൾ ഉരച്ച് അവൻ അഗ്നി സൃഷ്ടിച്ച് ആളിപ്പടരുമ്പോൾ അഗ്നിയുടെ മുകളിൽ ആകാശത്തവൻ പാറിപ്പറക്കും വളരെ ആഹ്ലാദത്തോടെ. എന്നിട്ടവൻ വളരെ സന്തോഷത്തോടെ പറന്നു പറന്നടുക്കും. എന്നിട്ട് അഗ്നിയിലേക്ക് വന്നു വീഴും. അഗ്നിയിലേക്ക് വീണ് പൂർണമായും ദഹിച്ചു ചാരമായി മാറുന്ന ഫീനിക്സ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ചാരത്തിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെയായി രൂപാന്തരം വന്ന് ചാരത്തിൽ നിന്നും പുനർജനിക്കും. എന്നിട്ടവൻ ആഹ്ലാദത്തോടെ ആകാശത്തിലേക്ക് അനന്തതയിലേക്കു പറന്നുയരും.
ഗ്രീക്കുകാരുടെ മിത്തോളജി പ്രകാരം ഫീനിക്സ് ജനനവും ജീവിതവും ആത്മാഹൂതിയുമൊക്കെ നേരിടുന്നത് ഒരേ മനോഭാവത്തോടുകൂടിയാണ്. തൻ്റെ പാഷന് പിന്തുടരുന്ന ഒരു വിജയിയുടെ മനോഭാവത്തോടുകൂടിയാണ് ജനനവും മരണവും പുനർജനിയും കൊണ്ടാടുന്നത്. ഈ കഥയിൽ നിന്നും ലഭിക്കുന്ന മോട്ടിവേഷൻ പാഠം ഇതാണ്. ആശയങ്ങളും തത്വങ്ങളും സംരംഭകത്വവും എങ്ങനെ എല്ലാ വസ്തുക്കളും കാലപ്പഴക്കത്തിൽ നശിക്കും അല്ലെങ്കിൽ അവ പ്രസക്തി നശിക്കുമ്പോൾ സ്വയം തിരിച്ചറിയും പൂർണ്ണമായും നശിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ പ്രസക്തി നഷ്ടപ്പെടുന്നതിനു മുമ്പായി അത് തിരിച്ചറിഞ്ഞ് ഒരു പുനർചിന്തനത്തിനു തയ്യാറായി ഒരു മാറ്റത്തിനു തയ്യാറായാൽ നാം വിജയിക്കുമെന്ന പാഠം ഈ കഥയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരാജയം വിജയത്തിൻ്റെ ബൈപ്രൊഡക്റ്റാണ് എന്ന സന്ദേശം കൂടി ഈ കഥ നൽകുന്നുണ്ട്. ഈ കഥയും പരുന്തിനെ പുനർജനിയുമായി ചില സാമ്യതകൾ കണ്ടെത്താവുന്നതാണ്. അതിനെക്കുറിച്ച് ഈ ചാനൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. എല്ലാ കാലത്തും എല്ലാ ദേശത്തും മനുഷ്യൻ വിജയത്തിനും അതിജീവനത്തിനും പുനർജനിക്കും മാർഗങ്ങൾ അന്വേഷിച്ചിരുന്നു. ഗോത്രസങ്കല്പം മുതൽ മനുഷ്യ മനസ്സുകളിൽ കടന്നുകൂടിയ വിജയത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ഈ കഥ. കേരളത്തിലെ വിഷുപക്ഷി എന്ന സങ്കല്പം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമുള്ള പ്രതീകമാണ്. ഇതിലെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുനർചിന്തയുടെ വിത്തുകൾ വിതയ്ക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് കൊയ്യാൻ വിഷുപക്ഷി പറന്നെത്തും. തീർച്ചയായും എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വിഷു ആശംസകൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുടങ്ങാതെ കാണുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നത് മറക്കാതിരിക്കും. മണി ടെക് മീഡിയയിലേക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ടി നസീർ ഖാൻ സാഹിബ്, റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസർ. മൊബൈൽ നമ്പർ 7970573609. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് മണി ടെക് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.